തപാൽ വകുപ്പിന്റെ സമ്പാദ്യ പദ്ധതിയുടെ മറവിൽ സി പി എം മഹിളാ നേതാവ് ആളുകളെ പറ്റിച്ച് തട്ടിയെടുത്തത് അരക്കോടിയിലധികം രൂപ. കോഴിക്കോട് ജില്ലയിലെയും മണിയൂർ എളമ്പിലാട് സ്വദേശിയും സി പി എം എളമ്പിലാട് സൗത്ത് ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ പി ശാന്തയാണ് നൂറിലധികം വീട്ടമ്മമാരുടെ പണം തട്ടിയത്. മാസം തോറും വീടുകളിൽ നിന്ന് പണം ശേഖരിക്കുന്നത് കാർഡിൽ രേഖപ്പെടുത്തി നൽകുന്നുണ്ട് എങ്കിലും തുക വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിൽ അടച്ചിട്ടില്ലെന്ന് നിക്ഷേപകർ കണ്ടെത്തി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു. അന്വേഷണം തുടങ്ങിയതായി പയ്യോളി പോലീസ് വ്യക്തമാക്കി. സി പി എം മഹിളാ നേതാവിന്റെ അരക്കോടി രൂപ തട്ടിപ്പിൽ സി പി എം നേതാക്കളും സംശയത്തിന്റെ നിഴലിലാണ്. കൂടുതൽ വിശദമായ വാർത്തയിലേക്ക്. തപാൽ വകുപ്പിന്റെ സമ്പാദ്യ പദ്ധതിയുടെ മറവിലാണ് കോഴിക്കോട് ജില്ലയിലെ മണിയൂർ എളമ്പിനാട് സ്വദേശിയും സി പി എം എളമ്പിനാട് സൗത്ത് ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ ഏജന്റ് പി ശാന്ത അരക്കോടിയിലധികം രൂപ തട്ടിയെടുത്തത്. മണിയൂർ പഞ്ചായത്തിലെ എളമ്പിനാട് മുതുവന കുറുന്തോടി കുന്നത്തുങ്കര പ്രദേശങ്ങളിലെ നൂറിലധികം നിക്ഷേപകരായ വീട്ടമ്മമാരുടെ പണമാണ് തട്ടിയത്. 5 വർഷത്തേക്ക് 10,000 മുതൽ 3,00,000 രൂപ വരെയുള്ള നിക്ഷേപ പദ്ധതികളിലാണ് വൻ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. മാസത്തിൽ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പണം കാർഡിൽ രേഖപ്പെടുത്തി നൽകുന്നുണ്ടെങ്കിലും പണം വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ഏജന്റ് അടച്ചിട്ടില്ല എന്നാണ് നിക്ഷേപകരുടെ അന്വേഷണത്തിൽ വ്യക്തമായത്. സജീവ പാർട്ടി പ്രവർത്തകയായ ശാന്ത സമ്പാദ്യ പദ്ധതിയുടെ ഭാഗമായി ലക്ഷക്കണക്കിന് രൂപയോളം മാസത്തവണയായി കൈപ്പറ്റുകയും രേഖകളിൽ ചേർക്കാതെ കൃത്രിമ രേഖകളുണ്ടാക്കി അംഗങ്ങളെ കബളിപ്പിക്കുകയുമായിരുന്നു. 5 വർഷത്തേക്ക് 10,000 മുതൽ 3,00,000 വരെയുള്ള നിക്ഷേപ പദ്ധതികളിലാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്. മാസം തോറും വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പണം കാർഡിൽ രേഖപ്പെടുത്തി നൽകുന്നുണ്ടെങ്കിലും വടകര ഹെഡ് പോസ്റ്റ് ഓഫീസിൽ അടയ്ക്കാറില്ല. നിക്ഷേപകരുടെ അന്വേഷണത്തിലാണ് സംഭവം പുറത്തറിയുന്നത്. 3,00,000 രൂപ നിക്ഷേപിച്ച കുറുന്തോടി സ്വദേശിയായ വീട്ടമ്മയുടെ 10,000 രൂപ മാത്രമാണ് അടച്ചിട്ടുള്ളത്. യഥാർത്ഥ പേര് വെട്ടിമാറ്റി വ്യാജ പാസ്ബുക്ക് നൽകി മറ്റൊരാളുടെ 3,00,000 രൂപയും തട്ടിപ്പിന്റെ ഭാഗമായി നഷ്ടമായിട്ടുണ്ട്. 2015 5 വർഷത്തേക്ക് തുടങ്ങിയ നിക്ഷേപത്തിന് 2020 സെപ്റ്റംബറിൽ കാലാവധി അവസാനിച്ചുവെങ്കിലും പണം തിരിച്ചു നൽകിയില്ല. ഇത് സംബന്ധിച്ച് കോവിഡിന്റെയും ലോക്ഡൌണിന്റെയും പേര് പറഞ്ഞ് ഏജന്റ് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. 8,00,000 രൂപ ബാധ്യത വന്നപ്പോൾ സി പി എം നേതാക്കൾ ശാന്തയെ സംരക്ഷിക്കാൻ എത്തിയിരുന്നു. ബാധ്യതകൾ അരക്കോടിയുടെ അടുത്ത് എത്തിയതോടെ പാർട്ടി തന്നെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ദിവസവും പരാതിക്കാർ എത്തുന്നതോടെ സി പി എം പ്രവർത്തകരായ ആളുകളുടെ സഹായത്താൽ സ്വർണ്ണാഭരണങ്ങളും കടം വാങ്ങി പണയം വെച്ചതായി സൂചനയുണ്ട്. ഉന്നത നേതാക്കളുടെ അറിവോടെയാണ് പണം തട്ടിപ്പ് നടത്തിയതെന്നാണ് ലഭിക്കുന്ന സൂചന. സംഭവത്തിൽ പാർട്ടി നേതാവായ പി ശാന്തയ്ക്കെതിരെ അച്ചടക്ക നടപടി പോലും സി പി എം സ്വീകരിക്കാത്തത് സംഭവത്തിലെ ദുരൂഹത ഉയർത്തുന്നു. മാസങ്ങൾക്ക് മുമ്പ് സാമ്പത്തിക തിരിമറികളിൽ സംശയം തോന്നിയ പ്രദേശത്തെ സി പി എം ഉന്നത നേതാവ് ഉൾപ്പെടെ നിക്ഷേപകരായ പലരും സമ്പാദ്യ പദ്ധതിയിൽ നിന്നും പണം പിൻവലിച്ചതായും വിവരമുണ്ട്. എന്നാൽ തട്ടിപ്പിൽ സി പി എം നേതാക്കളും സംശയത്തിന്റെ നിഴലിലാണ്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുമുണ്ട്. സി പി എം പ്രവർത്തകയായ ഏജന്റിന് നിയമനം ലഭിച്ചത് തൊടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വഴിയാണ്. തട്ടിപ്പിനിരയായ നിരവധി പേർ പരാതിയുമായി ബ്ലോക്ക് ഓഫീസിലും എത്തിയിട്ടുണ്ട്. സി പി എം പ്രാദേശിക നേതൃത്വം സംഭവത്തിൽ ഇടപെട്ടിരുന്നെങ്കിലും ഏതാണ്ട് 40,00,000 രൂപയുടെ ബാധ്യത ഉണ്ടെന്നറിഞ്ഞതോടെ പിന്മാറുകയായിരുന്നു എന്നാണ് പരാതിക്കാർ പറയുന്നത്. അതേസമയം ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖേന ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റായി പ്രവർത്തിക്കുന്ന മണിയൂർ പുതുക്കോട്ട് ശാന്തയെ പൊതുജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ അറിയിച്ചു. ദേശീയ സമ്പാദ്യ പദ്ധതിയുമായുള്ള പണമിടപാടുകൾ ഈ ഏജന്റ് മുഖേന നടത്തുന്നത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്നും പദ്ധതി അംഗങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ പോസ്റ്റ് ഓഫീസുമായി നേരിട്ട് നടത്തണമെന്നും അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.